കേരളത്തിലെ കോവിഡ് നിയന്ത്രണങ്ങൾക്കെതിരെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് അടിസ്ഥാനപ്പെടുത്തി കാറ്റഗറി തിരിച്ച ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ കോവിഡ് പ്രതിരോധത്തിന് ഗുണം ചെയ്തില്ലെന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ। രാജ്യത്തെ ആകെയുള്ള കോവിഡ് രോഗികളിൽ പകുതിയും കേരളത്തിലാണ് എന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത്। ഒരാഴ്ചയായി രാജ്യത്തെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കോവിഡ് കേസുകളിൽ 49.85% കേരളത്തിലുള്ള രോഗികളാണ്। രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 100,000-ന് മുകളിൽ കോവിഡ് രോഗികൾ ചികിത്സയിലുള്ളതും കേരളത്തിൽ മാത്രമാണ്। രാജ്യത്തെ കോവിഡ് കേസുകൾ കൂടുതലുള്ളത് 18 ജില്ലകളിലാണ്, അതിൽ 10 എണ്ണവും ഉള്ളത് കേരളത്തിലാണെന്നാണ് റിപ്പോർട്ട്। മാത്രമല്ല ടിപിആർ നിരക്കിലും മറ്റു സംസ്ഥാനങ്ങളെക്കാൾ മുന്നിലാണ് കേരളം। കേരളത്തിലെ 10 ജില്ലകളിലും ടിപിആർ 10 ന് മുകളിലാണ്। രാജ്യത്താകെ 44 ജില്ലകളിലാണ് ടിപിആർ നിരക്ക് 10 ന് മുകളിലുള്ളത്। സംസ്ഥാനത്തെ കണ്ടെയ്ൻമെന്റ് സംവിധാനം മെച്ചപ്പെടുത്തണമെന്ന് കേന്ദ്രസംഘം നിർദ്ദേശിച്ചു। കൂടാതെ വീടുകളിലെത്തിയും നിരീക്ഷണം വേണമെന്നും നിർദ്ദേശമുണ്ട്। കേരളത്തിൽ പകുതി പേരും കോവിഡ് ബാധ ഏൽക്കാത്തവരാണെന്നാണ് ഐസിഎംആറിന്റെ പുതിയ സീറോ സർവേ വ്യക്തമാക്കുന്നത്। സംസ്ഥാനത്തെ 44.4% പേരിലാണ് കോവിഡ് വൈറസിനെ പ്രതിരോധിക്കാനുള്ള ആന്റിബോഡി ഉള്ളത്। അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് ഇനിയും കോവിഡ് വ്യാപനം ഉണ്ടാകാനുള്ള സാധ്യതയും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്। കൂടുതൽ പേർക്ക് വാക്സിൻ നൽകുക എന്നതാണ് ഇതിനുള്ള പരിഹാരമാർഗം। സംസ്ഥാനത്ത് 2 ഡോസ് വാക്സിനും ലഭിച്ചവർ 16% മാത്രമാണുള്ളത്। കേന്ദ്രത്തിൽ നിന്ന് ആവശ്യത്തിന് വാക്സിൻ കിട്ടാത്തത് കേരളത്തിൽ പ്രതിസന്ധിയുടെ ആഴം കൂട്ടുന്നുണ്ട്। ഓണത്തിന് മുൻപ് കൂടുതൽ വാക്സിന് കേന്ദ്രത്തോട് ആവശ്യപ്പെടുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കിയിരുന്നു। വാക്സിൻ ഒരു തുള്ളി പോലും പാഴാക്കാതെ ഉപയോഗിക്കുന്ന സംസ്ഥാനം കൂടിയാണ് കേരളം।